പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇപ്പോൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയായോ എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തെ പ്രധാന ചർച്ചാ വിഷയം. ബി ജെ പിക്കെതിരെ ബി ജെ പി സംഘപരിവാര ശക്തികളും കേന്ദ്ര സർക്കാരും എല്ലാം ചേർന്ന് രാജ്യത്തെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ദേശീയ തലത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുൻകൈയെടുത്ത് ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം തന്നെ വിളിച്ചു കൂട്ടാനാണ് തീരുമാനം. ഇത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഒപ്പമുണ്ട്. പക്ഷേ ഈ സമ്മേളനത്തിലേക്ക് ഒരു കാരണവശാലും കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിമാരെയും വിളിക്കേണ്ട എന്നാണ് മമതയും മറ്റുള്ളവരും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് അവരുടെ തന്നെ സ്വന്തം അനുഭവത്തിൻ്റെ കൂടി വെളിച്ചത്തിലാകും ഒരുപക്ഷെ ഇവരെ ആ ഭാഗത്തേക്ക് അടുപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോൾ വന്ന് വന്ന് കോൺഗ്രസ്സിന് പഞ്ചാബും രാജസ്ഥാനും ഛത്തീസ്ഗഡും പോലെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണമുള്ളൂ. പഞ്ചാബിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ എത്ര ദിവസം നിലവിലെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അറിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ കൂട്ടാതെ തന്നെ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി ഇത്തരത്തിൽ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ഡൽഹിയിൽ യോഗം ചേരുന്നത്. പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ അവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് തലവേദനയായി മാറുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും ഗവർണർമാർ മുഖ്യമന്ത്രിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് പതിവാണിപ്പോൾ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പശ്ചിമബംഗാൾ ഗവർണർ ജഗദീപ് ധൻഖറാണ്. അദ്ദേഹം മമതാ ബാനർജിയുമായി ആരംഭകാലം മുതൽ തന്നെ ഏറ്റുമുട്ടലിലാണ്. ഗവർണറുടെ അധികാരത്തിൻ്റെ പരിധികളെ മറികടന്ന് അദ്ദേഹം സ്വന്തമായി പല തീരുമാനങ്ങളെടുക്കുകയും അതിൽ മമതാ ബാനർജിക്കെതിരെ പലപ്പോഴും പരസ്യ പ്രസ്ഥാനം പോലും നടത്താൻ മടിക്കാത്തൊരവസ്ഥയും എത്തി. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കേരളത്തിലും നമ്മുടെ ഗവർണർ ചില വിഷയങ്ങളിൽ അദ്ദേഹവും ബി ജെ പി നേതാവിനെ പോലെ പെരുമാറിയെങ്കിലും പിന്നീട് പല കാര്യങ്ങളിലും പിന്മാറുകയായിരുന്നു. അപ്പോൾ കേരളത്തിലെ പോലെ അല്ല പശ്ചിമബംഗാളിലെ കാര്യം. ഇതുപോലെ തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം എതിരെ ശക്തമായ ഒരു പ്രതിരോധ നിര തന്നെ തീർക്കാനാണ് മമതാ ബാനർജിയുടെയും മറ്റു നേതൃത്വത്തിലുള്ള തീരുമാനം. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസുമായി ഒരു കൂട്ടുകെട്ടും വേണ്ടെന്ന് സമാജ്വാദി പാർട്ടി അന്നേ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്നാണ് സമാജ്വാദി പാർട്ടി മത്സരിച്ചത്. എന്നിട്ട് പോലും 100+ സീറ്റുകൾ നൽകിയിട്ടും ആകെ ജയിക്കാൻ കഴിഞ്ഞത് 7 സീറ്റുകളിൽ മാത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തീരെ ജനപിന്തുണ ഇല്ലാത്ത തമ്മിലടിക്കുന്ന നേതാക്കന്മാരുള്ള ഈ പാർട്ടി കൊണ്ടു നടക്കുന്നത് തങ്ങൾക്ക് തന്നെ ദോഷമാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസിനെ ഇനി ഇത്തരത്തിലുള്ള തങ്ങളുടെ കൂട്ടായ്മകളിലേക്കൊന്നും തന്നെ ക്ഷണിക്കേണ്ടതില്ല എന്ന് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ തീരുമാനിച്ചിരിക്കുന്നത്. മേഘാലയയിലാകട്ടെ അവിടുത്തെ കോൺഗ്രസ് എം എൽ എമാർ ഒന്നടങ്കം തൃണമൂൽ കോൺഗ്രസ് ചേരുകയും ഇപ്പോൾ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അവിടെ ഇനി കോൺഗ്രസ്സിന് ഒരു എം എൽ എ പോലുമില്ല എന്നുള്ള അവസ്ഥയായി. സാധാരണ പല സംസ്ഥാനങ്ങളിലും 4-5 എം എൽ എമാർ പാർട്ടി വിടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ആകട്ടെ ഒന്നടങ്കമാണ് തൃണമൂൽ കോൺഗ്രസ് ചേർന്നത്. അങ്ങനെ മേഘാലയയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം തൃണമൂൽ കോൺഗ്രസ്സാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മറ്റ് പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലാകട്ടെ കോൺഗ്രസ് ദീർഘകാലം തങ്ങളുടെ ശത്രുവായിരുന്ന ശിവസേനയുമായാണ് കൂട്ടുകെട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരുമായെന്ന് തന്നെ അങ്ങനെ ഒരു ഭാവിയിൽ ഒരു ദീർഘകാല ബന്ധം സ്ഥാപിക്കുന്നതിൽ മമതാ ബാനർജിക്കോ എം കെ സ്റ്റാലിനോ തന്നെ യാതൊരു താല്പര്യവുമില്ലാത്ത സാഹചര്യത്തിലാണ് അവർ ഈ പുതിയ കൂട്ടായ്മയുമായി രംഗത്തെത്തുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട് ഇല്ലായ്മ കാരണം പ്രതിപക്ഷത്ത് പലപ്പോഴും ഓരോരോ അപകടങ്ങൾ വരുത്തിവെച്ച കാലഘട്ടങ്ങൾ. അപ്പോൾ ഇത് ഭാവിയിൽ തങ്ങൾക്ക് ദോഷമാകും എന്ന് കണ്ടാണ്. കാരണം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികൾക്കും മനസ്സിലായി കഴിഞ്ഞു. ഒരു സംസ്ഥാനങ്ങളിലും അവർക്ക് കൃത്യമായ അടിത്തറ പോലുമില്ലാത്ത അവസ്ഥയായി. അവിടുത്തെ മുതിർന്ന നേതാക്കൾ കേരളം ഒഴികെയുള്ള മിക്ക സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പാർട്ടി വിട്ടു പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസിനെ കൂടെ നിർത്തി അവരുടെ വിലപേശൽ തന്ത്രങ്ങൾക്ക് തല വെച്ച് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് മമതാ ബാനർജിയും സ്റ്റാലിനും ഉൾപ്പെടുന്ന നേതാക്കൾ. തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഡി എം കെമായി തന്നെയാണ് ഇപ്പോഴും മുന്നണി ബന്ധം തുടരുന്നത്. എന്നാൽ പോലും ഇവരെ ദേശീയ തലത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് എം കെ സ്റ്റാലിൻ.